2024 എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ലോകത്ത് നടക്കുക എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ലോക പ്രശസ്ത ഭാവി പ്രവചകരായിട്ടുള്ള നോസ്ട്രോഡോമസും അതുപോലെ തന്നെ ബാബ വാംഗയും എന്തൊക്കെയാണ് 2024 കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നതിനെ കുറിച്ചാണ്. വെൽക്കം ബാക്ക് ടു എ ഫോൾ അഫ്ലു ഹിയർ. അങ്ങനെ ഏറ്റവും ഒടുവിൽ 2024 നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുക. ഒരു വർഷം പോയൊരു പോക്കെ, എത്ര പെട്ടെന്ന് 2023 കടന്നുപോയതല്ലേ. പതിവ് പോലെ തന്നെ എല്ലാ വർഷത്തിൻ്റെയും അവസാനത്തിൽ തൊട്ടടുത്ത് വരാൻ പോകുന്ന വർഷത്തെക്കുറിച്ച് നമ്മൾ ഭാവി പ്രവചനങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്, ചില വീഡിയോകളൊക്കെ ചെയ്യാറുണ്ട്. 2023 നമ്മൾ ഇതുപോലെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 2022 നമ്മൾ ഇതുപോലെ ഒരു വീഡിയോ ഭാവി പ്രവചനങ്ങളുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിലുള്ള നമ്മളെ പറഞ്ഞിട്ടുള്ള ഭാവി പ്രവചനങ്ങളുടെ കൂട്ടത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ യാഥാർത്ഥ്യമായിട്ടുണ്ടായിരുന്നു, നടന്നിട്ടുണ്ടായിരുന്നു, സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അഫ്ലു 2022 പ്രഡിക്ഷൻസിനോ 2023 പ്രഡിക്ഷൻസിനോ ഒക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. എന്തൊക്കെ തന്നെ ആയാലും നിലവിൽ 2024 നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. അപ്പോൾ 2024 ബന്ധപ്പെട്ടുകൊണ്ട് ലോകത്ത് നിലനിൽക്കുന്ന പ്രവചനങ്ങളെക്കുറിച്ച് നമുക്ക് ഏതായാലും വിശദമായിട്ട് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 1500s ജീവിച്ചിരുന്ന നോസ്ട്രോഡോമസ് എന്ന് പറയുന്ന ആസ്ട്രോളജറുടെ പ്രവചനങ്ങളാണ്. മുമ്പത്തെ വീഡിയോകളിലൊക്കെ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ രണ്ടാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് 1900s ജീവിച്ചിട്ടുണ്ടായിരുന്ന ബൾഗേറിയൻ സന്യാസിയായിട്ടുള്ള, കണ്ണൊന്നും കാണാത്ത, കാഴ്ചശക്തി ഇല്ലാത്ത ബാബ വാംഗ എന്ന് പറയുന്ന സന്യാസിനിയുടെ ചില പ്രവചനങ്ങളാണ്. ഏതായാലും ആദ്യം നമുക്ക് നോസ്ട്രോഡോമസിൻ്റെ ഓരോരോ പ്രവചനങ്ങളായിട്ട് അങ്ങനെ പറഞ്ഞു പോകാം. ഏറെക്കുറെ 500 മുമ്പ് ലേ പ്രൊഫസിസ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു കവിതാ സമാഹാരം എഴുതിയിട്ടുണ്ടായിരുന്നു. 942 പ്രവചനങ്ങൾ അതിലുണ്ടായിരുന്നു. ആ പ്രവചനങ്ങൾ തന്നെയാണ് ഇന്നും അക്ഷരാർത്ഥത്തിൽ അതുപോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പ്രവചിച്ചിട്ടുള്ളതിൽ ഏറെക്കുറെ 70% കാര്യങ്ങളും അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ 9/11 അറ്റാക്ക്, ട്വിൻ ടവർ അറ്റാക്ക് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വിഷയത്തെക്കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോവിഡ് ഔട്ട് ബ്രേക്കിനെ കുറിച്ച് അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളുടെ കൂട്ടത്തിൽ 2024 നടക്കാൻ സാധ്യതയുള്ളതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പുതിയ പോപ്പുമായി ബന്ധപ്പെട്ടതാണ്. പ്രായാധിക്യം കാരണം വ്യത്യസ്ത തരത്തിലുള്ള അവശതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പോപ്പിൻ്റെ കാലശേഷം പുതിയൊരു റോമൻ തിരഞ്ഞെടുക്കപ്പെടും. കാഴ്ചയിൽ അദ്ദേഹം വളരെയധികം ശക്തിമാനായിട്ട് അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് തോന്നുമെങ്കിൽ കൂടെയും അദ്ദേഹം വളരെയേറെ ദുർബലനായിരിക്കും. ദീർഘകാലം അദ്ദേഹം തുടരുകയും ചെയ്യും. ഇതാണ് ലേ പ്രൊഫസിസിൽ 2024 നടക്കാൻ സാധ്യതയുള്ളത് എന്ന നിലയിൽ പലരും വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവചനം. നിലവിൽ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ നിലവിലെ മാർപ്പാപ്പ ഏറെക്കുറെ 80s അദ്ദേഹത്തിന് വ്യത്യസ്ത തരത്തിലുള്ള പ്രായാധിക്യം കാരണമായിട്ടുള്ള അസുഖങ്ങളൊക്കെ തന്നെ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു പ്രവചനം 2024 നടക്കുമെന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതന്നെയാണ്. നമ്മുടെ ദേശത്തിലെ രണ്ടാമത്തെ നോസ്ട്രോഡോമസ് പ്രവചനം പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം അത് വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്: വരണ്ട ഭൂമി വീണ്ടും വരണ്ടതാകും, വലിയ വെള്ളപ്പൊക്കങ്ങളുണ്ടാകും, കീടനാശിനികൾ കാരണമായിട്ട് വ്യത്യസ്ത പ്രശ്നങ്ങൾ ലോകത്തുണ്ടാകും, അതോടൊപ്പം തന്നെ സുനാമികൾ വലിയ നാശനഷ്ടങ്ങൾ വിതക്കും, വലിയ തോതിൽ ആളുകൾ പട്ടിണിയിലാവും, ഒരുപാടധികം രോഗങ്ങൾ വ്യാപിക്കും. ഈ ഒരു പ്രവചനവും എത്രത്തോളം സത്യമാകുമെന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ മനസ്സിലാക്കേണ്ട, അറിയേണ്ട, കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. നിലവിലെ സാഹചര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ലോകത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളിൽ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമുക്ക് സുനാമിയും അതുപോലെ തന്നെ വെള്ളപ്പൊക്കങ്ങളും ഭൂമി കുലുക്കങ്ങളും ഒന്നും കൃത്യമായിട്ട് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രവചിക്കാനുള്ള സംവിധാനങ്ങളൊന്നും നിലവിൽ നമ്മുടെ കയ്യിലില്ല. അതിനാലൊക്കെ തന്നെ ഈ ഒരു പ്രവചനം സത്യമാകാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ നോസ്ട്രോഡോമസ് പ്രവചനം അത് ദ്വീപുകളുടെ രാജാവുമായി ബന്ധപ്പെട്ടതാണ്. വിവാദപരമായ നിലയിൽ വിവാഹമോചനം നേടിയ ദ്വീപുകളുടെ രാജാവിനെ ബലത്താൽ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും അധികാരത്തിൻ്റെ രാജാവിൻ്റെ യാതൊരു വിധത്തിലുള്ള അടയാളങ്ങളും ഇല്ലാത്തൊരു വ്യക്തി അധികാരത്തിലേറുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു പ്രവചനം. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ബ്രിട്ടൻ്റെ രാജാവായിട്ടുള്ള ചാൾസ് 3-ആമനെ പറ്റിയിട്ടാണ്. അദ്ദേഹത്തിനും രണ്ടാം ഭാര്യയ്ക്കും നേരെ നടന്നുകൊണ്ടിരിക്കുന്നത് നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ കാരണം അദ്ദേഹം ഒരുപക്ഷെ രാജിവെച്ചേക്കാം, ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് നോസ്ട്രോഡോമസ് ഇതിലൂടെ പ്രവചിച്ചിട്ടുള്ളത് എന്നൊരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മുടെ ലിസ്റ്റിലെ നാലാമതായിട്ട് വരുന്ന പ്രവചനം ചൈനയുമായി ബന്ധപ്പെട്ടതാണ്, ഒരു നാവിക യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. അതും അദ്ദേഹം വിശദീകരിക്കുന്നത് ഒരു കാവ്യാത്മകമായ നിലയിൽ തന്നെയാണ്. ചുവന്ന രാജ്യം എതിരാളികളോടുള്ള ഭയത്താൽ വിളറിപ്പോകും, മഹാസമുദ്രം ഭീതിയിലാഴ്ത്തപ്പെടും തുടങ്ങിയിട്ടുള്ള വാക്കുകളാണ് അതിന് വിശദീകരിക്കാൻ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ചുവന്ന രാജ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചൈനയായിരിക്കാം എന്നാണ് പലരും വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലെ സാഹചര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നിരന്തരമായിട്ട് ചൈന വ്യത്യസ്ത രാജ്യങ്ങളുമായിട്ട് പല പ്രശ്നങ്ങളോട് തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചൈന തായ്വാൻ പ്രശ്നമാണ്
ആണെങ്കിലും, ചൈന ഫിലിപ്പൈൻസ്, അതുപോലെ തന്നെ ചൈന വിയറ്റ്നാം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുമായിട്ടുള്ള നിരന്തരമായ പ്രശ്നങ്ങളിലൂടെ തന്നെയാണ് ചൈന കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അവരുടെ പടക്കോപ്പുകൾ അടങ്ങുന്ന വലിയ വലിയ നാവികസേനയുടെ കപ്പലുകൾ പോലും പലപ്പോഴായിട്ട് അവർ ഇറക്കാറുമുണ്ട്. അപ്പോൾ ഒരു പക്ഷേ 2024 ഇത്തരം ഒരു യുദ്ധം നടക്കാനുള്ള സാധ്യതയുണ്ടെന്ന നിലക്കാണ് ഈ ഒരു പ്രവചനം സൂചിപ്പിക്കുന്നത്. ഇനി ബാബ വാങ്ക എന്ന ബൾഗേറിയൻ സന്യാസിനി 2024 കുറിച്ച് പ്രവചിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നോക്കാം. 1911 അവർ ജനിക്കുന്നത്. എന്നാൽ 11-ാമത്തെ വയസ്സിലൊക്കെ എത്തുമ്പോഴാണ് അവരുടെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടമാകുന്നത്. ഒരു ചുഴലിക്കാറ്റിൽ പെട്ടുകൊണ്ടാണ് അവരുടെ കാഴ്ച നഷ്ടമായത്. അതിനുശേഷമാണ് ഭാവി പ്രവചിക്കാനുള്ള കഴിവ് അവർക്ക് ലഭിച്ചത് എന്ന കാര്യങ്ങളൊക്കെയാണ് പറയപ്പെടുന്നത്. മാത്രമല്ല ലോകത്ത് നേരെ നടന്നിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അവർ പ്രവചിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരവരുടെ ശിഷ്യർക്ക് പറഞ്ഞു നൽകിയിട്ടുള്ള വാക്കുകൾ തന്നെയാണ് പ്രവചനങ്ങളായിട്ട് പിന്നീട് ലോകമെമ്പാടും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും ആ കൂട്ടത്തിൽ 2024 ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഒരു പ്രവചനം റഷ്യൻ പ്രസിഡൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഒരു റഷ്യൻ പൗരൻ റഷ്യൻ പ്രസിഡൻ്റായിട്ടുള്ള വ്ളാദിമിർ പുടിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമെന്ന് തുടങ്ങിയിട്ടുള്ളതാണ് ആദ്യത്തെ 1-ാമത്തെ ഒരു പ്രവചനം വരുന്നത്. ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ തന്നെയാണ് റഷ്യ എന്ന് പറയുന്ന രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം ഇപ്പോഴും യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളുമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം റഷ്യക്കകത്ത് പോലും വ്ളാദിമിർ പുടിനെതിരായിട്ട് വലിയ തോതിലുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ ആക്രമണങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് അഴിച്ചുവിടപ്പെടുന്നുണ്ട്. അതിനാലൊക്കെ തന്നെ എത്രത്തോളം സത്യമാകുമെന്ന് നമ്മൾ തീർച്ചയായിട്ടും നോക്കി കാണേണ്ട, കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു പ്രവചനം. നമ്മുടെ ലിസ്റ്റിലെ 2-ാമത്തെ ബാബ വാങ്കയുടെ പ്രവചനം, വലിയൊരു രാജ്യം ജൈവായുധത്തെ അഥവാ ബയോ വെപ്പൺ യൂസ് ചെയ്യും എന്ന് പറയുന്നൊരു കാര്യമാണ്. ഇതെനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോസിലും കഴിഞ്ഞ വർഷത്തിലെ വീഡിയോസിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒരു പക്ഷേ കോവിഡുമായി ബന്ധപ്പെട്ടായിരിക്കാം ഈ ഒരു പ്രവചനം. അത് കാലം തെറ്റി മുൻപേ നടന്നതായിരിക്കാം എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു COVID-19 ചൈന നിർമ്മിച്ചെടുത്ത ഒരു ബയോ വെപ്പൺ എന്ന നിലയിൽ തന്നെ അവർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന വൈറസ് ആണോ എന്ന നിലക്കൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള ചർച്ചകൾ ലോകത്തിൽ നിരന്തരമായിട്ട് നടക്കുന്നുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വ്യത്യസ്ത വീഡിയോകളിലായിട്ടൊക്കെ തന്നെയും പരാമർശിച്ചിട്ടുള്ളതാണ്. എന്തൊക്കെ തന്നെയായാലും 2024 ഇത്തരം ഒരു കാര്യം സംഭവിക്കുമെന്നുള്ളതും നമ്മൾ കണ്ടറിയേണ്ടത് തന്നെയാണ്. നമ്മുടെ ലിസ്റ്റിലെ ബാബ വാങ്കയുടെ അടുത്തൊരു പ്രവചനം, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് 2024 എത്തുമ്പോൾ ലോകം കൂപ്പുകുത്തും എന്ന് പറയുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയും ലോകത്ത് സംഭവിക്കുന്നതായിരിക്കും എന്ന് തുടങ്ങിയിട്ടുള്ള പ്രവചനമാണ്. നിലവിലെ സാഹചര്യം നമ്മൾ നോക്കുമ്പോൾ ഗ്ലോബലി മൊത്തത്തിൽ മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഇനി US മാർക്കറ്റ് ആണെങ്കിലും ഒക്കെ ഒരു സ്റ്റേബിൾ ലെവലിൽ അത്യാവശ്യം നല്ല നിലയിൽ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങളൊക്കെ കൂടെ തകിടം മറിയാനുള്ള സാധ്യതകളുണ്ട്. വലിയൊരു കറപ്ഷൻ തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏത് നിമിഷത്തിൽ വേണമെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാം. മാത്രമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ, ഇസ്രായേൽ പലസ്തീൻ യുദ്ധമാണെങ്കിലും റഷ്യ ഉക്രൈൻ യുദ്ധമാണെങ്കിലും ഗ്ലോബലി നമ്മൾ നോക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് വ്യത്യസ്ത പ്രശ്നങ്ങൾ നിലവിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം എത്രത്തോളം സംഭവിക്കുന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടത് തന്നെയാണ്. നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായിട്ട് വരുന്ന 4-ാമതായിട്ട് വരുന്ന ഒരു പ്രവചനം, യൂറോപ്പിൽ വലിയ തോതിൽ തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങൾ ആരംഭിക്കും, അത് വലിയ തോതിൽ തന്നെ ലോകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറയുന്നൊരു കാര്യമാണ്. മാത്രമല്ല ഇതിനോട് ചേർത്ത് പറയേണ്ട ബാബ വാങ്കിയുടെ മറ്റൊരു 2024 ബന്ധപ്പെട്ട പ്രവചനം എന്ന് പറയുന്നത്, വലിയ തോതിലുള്ള സൈബർ അറ്റാക്കുകൾ 2024 നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞൊരു കാര്യമാണ്. രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന നിലയിലേക്ക് തീർച്ചയായിട്ടും ഈ ഒരു സൈബർ അറ്റാക്കുകൾ മാറി വരുന്നതായിരിക്കും. അതുപോലെ തന്നെ 6-ാമതായിട്ടുള്ള ബാബ വാങ്കയുടെ 2024 ബന്ധപ്പെട്ടൊരു പ്രവചനം എന്ന് പറയുന്നത്, അത് പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. വലിയ തോതിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ 2024 സംഭവിക്കാമെന്ന് നോസ്ട്രഡാമസ് പറഞ്ഞ അതേപോലെ തന്നെ ബാബ വാങ്കയും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കാരണമായിട്ട് വലിയ തോതിൽ ലോകത്ത് പട്ടിണികളും രോഗങ്ങളും ഒക്കെ വ്യാപിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന നിലയിൽ കൂടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസിലെ വീണ്ടപ്പോഴാണ് ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ടതിനു ശേഷം നിങ്ങൾക്ക് എന്തു തോന്നും, ഇതിൽ ഏതൊക്കെ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്? കാരണം നിലവിലെ സ്ഥിതിഗതികളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും താഴ്ന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ഒരിക്കലും സംഭവിക്കരുത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം ഏതാണ്, അതിനെക്കുറിച്ചും തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. അതിനൊക്കെ നല്ല കമൻറ്റുകൾക്കൊക്കെ തന്നെ ഞാൻ റിയാക്ട് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഞാൻ അതിനൊക്കെ നിങ്ങൾക്ക് റിപ്ലൈ തരാറുണ്ട്. എനിക്ക് വലിയ സന്തോഷമാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ
കണ്ട് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നും ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റൊക്കെ കമൻറ്റ് ചെയ്യുക. എന്തൊക്കെ തന്നെയായാലും യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു വർഷമാവട്ടെ 2024 എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, പ്രത്യാശിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ അടുത്ത നല്ല വീഡിയോയിൽ കാണാം.